ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് യുവജന സമൂഹത്തിനായി സർക്കാരിന്റെ 10 ലക്ഷം രൂപ ഓരോ കുട്ടിക്കും വീതം മാറ്റിവെച്ച പദ്ധതിയെ കുറിച്ചാണ്. ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായും കൂടുതൽ ഉന്നതമായി പഠിക്കാനും കൂടുതൽ പുറത്ത് പോയി നല്ല വിദ്യാഭ്യാസം നേടാനും ഒക്കെ ഒരു ഉത്തേജകമായ ഒരു നടപടി തന്നെയാണ് 10 ലക്ഷം രൂപ ഓരോ കുട്ടിക്കും വീതം ഉന്നത വിദ്യാഭ്യാസത്തിനായി മാറ്റിവെച്ചിരിക്കുന്നു എന്ന ഈ വാർത്ത. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന സമൂഹം എന്ന് പറയുന്നത് അത് യുവജന സമൂഹം തന്നെയാണ്. അങ്ങനെ ഒരു സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ അവരെ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ പുതിയ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതില് കുട്ടികൾക്ക് വിദ്യാഭ്യാസ ലോണിനും പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സഹായങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പല കുട്ടികളും ഇന്നത്തെ ഈ കാലത്ത് അവർക്ക് ലോൺ എടുത്താണ് അവർ പഠിക്കുന്നത്. അവർക്ക് വീട്ടിലുള്ള അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും കാണാത്തവർ അപ്പം അവര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൂടാതെ തന്നെ ഇന്റേൺഷിപ്പ്, ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ കൂടി 2ാമത്തെ വർഷം അല്ലെങ്കിൽ 3ാമത്തെ വർഷം ആകുമ്പത്തേനും ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ ഒരു സമയത്തും ഞങ്ങള് ചില കമ്പനികളിൽ അല്ലെങ്കിൽ ചില കോളേജുകളിലെല്ലാം ഞങ്ങൾ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളും വരാറുണ്ട്. അപ്പൊ ആ ഒരു സമയത്തും ഗവൺമെന്റ് ഇതുപോലെ ഒരു ബഡ്ജറ്റ് പുറത്തിറക്കിയതിനോട് സന്തോഷം തോന്നുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കോളേജിൽ ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ്. അപ്പോ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്കായാലും അത് ലോൺ എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന് പുറത്തുവിട്ട ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു ഇതേപോലെ ലോൺ എടുക്കുന്ന കുട്ടികൾക്കും ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അതിനായിട്ടുള്ള സഹായങ്ങളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോ സാമ്പത്തികമായി പിന്നോട്ടിരിക്കുന്ന കുട്ടികൾക്കും ചിലപ്പോ എന്താ പറയുക വീട് വരെ പണയം വെച്ചിട്ട് ഒരുപക്ഷെ ഇതേപോലെ പഠിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുമ്പോ ഈ ഒരു എന്താ പറയാ തീരുമാനം അല്ലെങ്കിൽ എടുത്ത ഗവൺമെന്റിന് ഈ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പും എല്ലാം ഉണ്ട്. ഇപ്പൊ എന്റെ കുറെ സീനിയേഴ്സിനെ ഒക്കെ ആണെങ്കിലും ഇന്റേൺഷിപ്പിന് അങ്ങോട്ട് പൈസ കൊടുത്ത് കുറെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ലോൺ എടുക്കുക എന്ന് പറയുമ്പം വളരെ കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻസ് എല്ലാം ലോൺ എടുത്ത് വിദേശത്തോട്ട് പോകാനും അല്ലാതെ എന്ത് ചെയ്യാനാണേലും ലോൺ എടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. അപ്പം അതിനൊക്കെ ഒരു നല്ലൊരു പലിശ ഗവൺമെന്റ് ഈടാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇങ്ങനെയൊരു സംഭവം ഉള്ളത് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊരു തീരുമാനം എടുത്ത ഗവൺമെന്റിന് എനിക്ക് അതിയായ നന്ദി പറയാനുണ്ട്. താങ്ക് യു. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികളും ഇന്ന് പഠന മേഖലയിലേക്ക് കടക്കുന്നത്. അപ്പം ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്കായിട്ട് കൂടുതൽ ഫിനാൻസ് രംഗത്ത് എന്നാ കൂടുതൽ സഹായങ്ങൾ അവർ പ്രദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അതായത് വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ഒരുപാട് കുറച്ച് അതായത് വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചെലവേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതായത് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ലോൺ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പൈസ ചെലവാകുന്നുണ്ട്. അത് സാധാരണക്കാരായ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും അത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഏറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. അത് തുടർന്നും ഇതുപോലുള്ള ഒരുപാട് സഹായം ഉണ്ടാവുന്നത് തീർത്തും നല്ലതാണ് എന്നുള്ളൊരു ഒപ്പീനിയൻ ആണ് എനിക്കുള്ളത്.